This is Nikhil. Welcome to another video. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടും അതുപോലെ തന്നെ സ്റ്റോക്കുകളെ കുറിച്ചാണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട്? മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് നല്ലതാണോ? അതുപോലെ തന്നെ സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നത് ഏതാണ് ബെറ്റർ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ്, ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാവാനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ കൂടെ ശ്രദ്ധിക്കുക. ഒന്നാമത് നമുക്കറിയാം, എല്ലാ ആളുകളും കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബാങ്കുകളിൽ പോകുന്ന സമയത്തും അതുപോലെ തന്നെ പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും വഴിയൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പൊ ബാങ്കുകളിലൊക്കെ മ്യൂച്വൽ ഫണ്ട് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഇയർലി നമുക്കൊരു 12% അല്ലെങ്കിൽ 13%, 15% ഒക്കെ നമുക്ക് റിട്ടേൺസ് ലഭിക്കും എന്നുള്ള രീതിയിൽ ബാങ്കുകളുടെ രീതിയിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ആക്ച്വലി എന്താണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളിപ്പം ₹1,00,000 ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ ₹1,00,000 ഇവർ പല പല കമ്പനികളിലേക്കായിട്ട് നിക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റീൽ ഇൻഡസ്ട്രി ആയിട്ട് ഭേദപ്പെടുന്ന ഒരു കമ്പനി എടുക്കുന്നു, അതുപോലെ തന്നെ ഷുഗർ ഇൻഡസ്ട്രി ആയിട്ട് രേഖപ്പെടുത്തുന്ന മറ്റൊരു കമ്പനി എടുക്കുന്നു, ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി ആയിട്ടുള്ള മറ്റൊരു കമ്പനി എടുക്കുന്നു. ഇങ്ങനെ പല ഡിഫറൻസ് ആയിട്ടുള്ള കമ്പനികളിൽ ഇതിന്റെ അനലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഇരുന്നിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഒരു 3, 5, 6 കമ്പനികളെ സെലക്ട് ചെയ്ത് ആ കമ്പനികളിലേക്ക് പല രീതിയിലായിട്ട് ആ ക്യാപിറ്റലെ ഡിവൈഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുന്ന റിസ്ക് റിവാർഡ് റേഷ്യോ വ്യത്യാസമുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രി നല്ല രീതിയിൽ റിട്ടേൺസ് ലഭിച്ചപ്പോൾ ഇപ്പോൾ വെഹിക്കിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ഫണ്ട് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഓവറോൾ ഇതെല്ലാം പ്രോഫിറ്റിലേക്ക് എത്തുകയും നമ്മളുടെ റിസ്ക് റിവാർഡിനെ വളരെയധികം മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇതാണ് നടക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ട് അത് മുഖേന ഡിമാറ്റ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഗൈഡൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ മ്യൂച്വൽ ഫണ്ട്സ് നമ്മളൊരു ബാങ്ക് മുഖേനയോ മറ്റു കാര്യങ്ങളിലൂടെ ചെയ്യുന്നു, സ്വന്തമായി ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് ചെയ്യുന്നത് തമ്മിൽ എന്താണ് അടുത്ത വ്യത്യാസം? നമ്മൾ ബാങ്ക് മുഖേനയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇത് എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ആളുകളായിരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് യാതൊരുവിധ ബോധയായിട്ടുള്ള ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് നിക്ഷേപം നടത്തുന്നു, അതിൽ നിന്ന് റിട്ടേൺസ് ലഭിക്കുന്നു. പക്ഷെ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറിയ രീതിയിലാണെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള ഒരു പേയ്മെന്റ് ബാങ്കുകാർ റിഡക്ട് ചെയ്യും. അത് റിഡക്ട് ചെയ്ത് അവരുടെ സർവീസ് ചാർജ്, ഹിഡൻ ആയിട്ടുള്ള പല പല രീതിയിലുള്ള സർവീസ് ചാർജസ് ഉണ്ടാവും. ആ സർവീസ് ചാർജ് റിഡക്ട് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾക്ക് പ്രോഫിറ്റ് ലഭിക്കുക. അതാണ് ഒന്നാമത് വരുന്ന ഒരു കാര്യം. കാരണം അവരുടെ ബാങ്കിന്റെ സർവീസ് ചാർജ് എന്താണെങ്കിലും ഉണ്ടായിരിക്കും. ഇനി സ്വന്തമായി നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് അതിൽ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ വേറെ ഹിഡൻ ആയിട്ടുള്ള ചാർജസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പ്രോഫിറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെയായിരിക്കും 100% കിട്ടുക. വേറെ രീതിയിലുള്ള യാതൊരുവിധ ചാർജസും വരുന്നില്ല. ബൈ സെല്ലൊക്കെ ചെയ്യുന്നതിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു ചാർജ് മാത്രമേ നിങ്ങൾക്ക് അവിടെ വരുന്നുള്ളൂ. പക്ഷെ അവിടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഏതൊക്കെ നല്ല മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണം എന്നുള്ള കൂടി ഒന്ന് സ്വന്തമായിട്ടൊന്ന് പഠിച്ച് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം നിക്ഷേപിക്കുക. ഇനി അടുത്ത കേസിലേക്ക് നമ്മൾ വരുമ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസാണ്. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പോലെ തന്നെ ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ കൂടി ചേരുന്ന ഒന്നിനെ നമുക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിട്ടേൺസ് കിട്ടുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി മ്യൂച്വൽ ഫണ്ടിനെ കഴിഞ്ഞ് ചിലപ്പോൾ കൂടുതലായിരിക്കാം. പക്ഷേ നമ്മൾക്ക് നഷ്ടം വരുന്ന സമയത്ത് നഷ്ടം വരുന്ന സാധ്യതയിലും വ്യത്യാസമുണ്ടാവും. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺസും നമ്മൾക്ക് കിട്ടുന്ന ലോസും. അപ്പം ആ ഒരു കാര്യം കൂടെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികളുടെ സ്റ്റോക്കുകളായാലും മ്യൂച്വൽ ഫണ്ടുകളായാലും സെലക്ട് ചെയ്ത് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കുകളും ചെയ്യുന്ന കൊണ്ടുള്ള ബെനിഫിറ്റുകളും. ഇതിന് എന്റെ ബെനിഫിറ്റുകളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കയ്യിൽ ഒരു മൂലധനം ഇരിക്കുകയാണെങ്കിൽ ആ മൂലധനം ഇപ്പോൾ ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്കൊരു മിനിമം FDയിൽ കുറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലെ സ്റ്റോക്സിലോ നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് ഇയർലി ആ കമ്പനിയുടെ വരുമാനം, ആ കമ്പനിയുടെ ഇയർലി അല്ല, ആ കമ്പനിയുടെ എത്ര രീതിയിലാണോ ഷെയറുകളുടെ വാല്യൂ വർദ്ധിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് റിട്ടേൺസ് ലഭിക്കും.
അത് ചിലപ്പോൾ 13% ആവും, ചിലപ്പോൾ 20% ആവും, ചിലപ്പോൾ അതിന് മുകളിലാവും. നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺസിന് നല്ലയധികം കൂടുതലായിട്ട് കമ്പാരിറ്റീവ്ലി ബാങ്കിൽ എഫ് ഡി ഒക്കെ ഇടുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺസ് ലഭിക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും സ്റ്റോക്സിലാണെങ്കിലും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. താങ്ക് യു.